പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ലോഗോസ് ക്യൂസിൻ്റെ മത്സരം നടക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മത്സരം ലോഗോസ് ക്യൂസിന് പേര് തന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകിയിട്ടുണ്ട് ആ രജിസ്റ്റർ നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആ നമ്പർ അനുസരിച്ചാണ് പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടത് ഇപ്പോൾ ഒരു പേപ്പറിൽ ആ രജിസ്റ്റർ നമ്പർ ഒന്ന് എഴുതി കൊണ്ടുവന്നാൽ ഉപകാരമായിരിക്കും രണ്ട് മണിക്ക് തന്നെ പരീക്ഷ ആരംഭിക്കണം പതിനഞ്ച് മിനിറ്റ് എങ്കിലും മുമ്പ് സ്കൂളിൽ വരണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു നാളെ വൈകുന്നേരം ആറ് മണിക്ക് നമ്മൾ കൊരട്ടി ഫൊറോന പള്ളിയിൽ വെച്ച് നമ്മുടെ ഫാമിലി യൂണിറ്റിൻ്റെ എല്ലാ പ്രസിഡൻറ്റുമാരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഏതെങ്കിലും ഫാമിലി യൂണിറ്റ് പ്രസിഡൻറ്റുമാർക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ പകരം കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ അതിനെ നിയോഗിക്കണം ആ കാര്യം ഉറപ്പുവരുത്തി പള്ളിയിൽ ഞങ്ങൾ എന്നെയോ കൊച്ചെയോ ഒന്ന് അറിയിക്കണം നാളെ വൈകുന്നേരം ആറു മണിക്കാണ് മീറ്റിങ് മീറ്റിംഗ് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് അറിയിച്ചത് നമ്മുടെ അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച് നമ്മളൊത്തിരി കാര്യങ്ങൾ ഇപ്പോൾ അറിയുന്നു അത് എല്ലാവർക്കും കുറച്ചുകൂടി വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയണമെന്ന് പലരും ആവശ്യപ്പെട്ടു ആഗ്രഹിച്ചു അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ പരിശീലന എന്ന രീതിയിൽ നമുക്കൊരു ബോധവൽക്കരണ ക്ലാസും അത് സംബന്ധിച്ച് നമ്മുടെ അതിരൂപതയുടെ കാഴ്ചപ്പാടുകളും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ യൂണിറ്റിൽ നിന്ന് ഓരോ ആളുകൾ നമ്മുടെ ഓരോ ഫൊറോന രീതിയിലാണത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇടവകയിലെ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയാൽ അത് നമ്മുടെ യൂണിറ്റ് മീറ്റിങ്ങുകൾക്ക് നമുക്ക് സഹായമായിരിക്കും മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുക്കാൻ അതുകൊണ്ടാണ് എല്ലാ യൂണിറ്റിൻ്റെയും ഭാരവാഹികൾ എന്ന ഓരോ യൂണിറ്റിൽ നിന്ന് ഓരോ ആളുകൾ എന്ന രീതിയിൽ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രസിഡൻ്റുമാരാണ് സംബന്ധിക്കേണ്ടത് ഏതെങ്കിലും കാരണവശാൽ അവർക്ക് സാധിച്ചില്ലെങ്കിൽ മറ്റൊരാളതിൽ വരുന്നു എന്ന് ഉറപ്പുവരുത്തണം നാളെ വൈകുന്നേരം പരിപാടിയിൽ പങ്കെടുക്കണം ആർക്കെങ്കിലും വാഹന സംബന്ധമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ആ അത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് അതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി രോഗികൾക്ക് വിശുദ്ധ കുർബാന സ്വീകരണം നൽകുന്നതിന് ഇനി ആരെങ്കിലും പേര് നൽകാനായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പേരുകൾ നൽകണം അതിനനുസരിച്ച് നമുക്ക് ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു നമ്മുടെ വീടുകളിൽ രോഗികളായിട്ട് കഴിയുന്നവർ പ്രായാധിക്യത്താല് ദേവാലയ ശുശ്രൂഷയിൽ വരാൻ സാധിക്കാത്തവർ എല്ലാവരും ഉൾപ്പെടുത്തിയാണ് ഈ ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ പള്ളിയിൽ കുമ്പസാരത്തിനുള്ള സൗകര്യം ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയുണ്ട് ഉച്ചകഴിഞ്ഞ് അഞ്ചുമണി മുതൽ ഏഴര വരെയാണ് കുമ്പസാരത്തിനുള്ള സൗകര്യം അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്നോർപ്പിക്കുന്നു അതുപോലെ ക്രിസ്മസിൻ്റെ കരോള് ഇരുപത്തിനാലാം തീയതി ആറ് മണിക്ക് ഓരോ യൂണിറ്റുകളിലും കരോൾ നടത്തുന്ന സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപങ്ങൾ വ്യഞ്ചിരിച്ച് കൊടുക്കുവാനായിട്ട് സാ ക്രമീകരണങ്ങളുണ്ട് ആറു മണിക്ക് രൂപം വ്യഞ്ചരിച്ച് കൊടുക്കും പിന്നീട് നമ്മൾ ക്രിസ്മസ് കരോൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുക ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എല്ലാ യൂണിറ്റുകളിലേക്കും സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടാവും അപ്പം നിങ്ങളതും കൊണ്ടുപോകണം അത് തിരികെ കൊണ്ടുവരികയും ചെയ്യണം നമ്മുടെ തിരുനാളിനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സാനിറ്റൈസർ ഒന്ന് ഉപയോഗിക്കാനായിട്ടുള്ള സൗകര്യം ശ്രദ്ധിക്കുക ഒരു പക്ഷേ ആ വീട്ടിൽ സാനിറ്റൈസർ ഉണ്ടായിരിക്കാം എങ്കിലും നിങ്ങൾ രൂപം കൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ ഭാരവാഹികൾ ആ വീട്ടിലുള്ള എല്ലാവരുടെയും നിങ്ങൾക്കും സാനിറ്റൈസർ കൊടുക്കുക അപ്പം നമുക്കത് കുറച്ചൊരു നല്ല ക്രമീകരണമായിരിക്കും അതുപോലെ എല്ലാവരും മാസ്ക് ഒക്കെ ഉപയോഗിക്കണം അത്യാവശ്യം സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ക്രിസ്മസ് കാരുകളിൻ്റെ പാട്ടുകൾ പാടുന്നതിന് ക്രമീകരിക്കുക അപ്പോൾ റോഡിലധികം ഒച്ചയും ബഹളം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യണമെന്നില്ല നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ചെയ്യുക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ രാത്രിയിൽ എത്ര സമയം വരെ ക്രിസ്മസ് കാരുകൾ നടത്താം എന്നതിനെ പറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യണം അത് ഏത് രീതിയിലാണോ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് അത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ടും അതനുസരിച്ച് ക്രമീകരിക്കാനായിട്ടും നമ്മൾ ക്രിസ്മസ് കറുകൾ ഭംഗിയാക്കാനും ശ്രദ്ധിക്കണമെന്നും പ്രത്യേകം ഓർപ്പിക്കുന്നു ക്രിസ്മസ് സ്റ്റാർ മത്സരത്തിന് യൂണിറ്റുകൾ ഒരുങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി മൂന്ന് മണി മുതൽ മണി വരെയുള്ള സമയമായിരിക്കും ക്രിസ്മസ് സ്റ്റാർ മത്സരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുക അതിനുശേഷം ക്രിസ്മസ് കരോൾ ആരംഭിക്കുകയാണല്ലോ അപ്പോൾ ഈ മൂന്ന് മണിക്കും ആറുമണിക്കും ഇടയിലുള്ള സമയത്ത് നിങ്ങൾ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാറുകൾ പള്ളിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് അതിനെ സജ്ജീകരിക്കുക നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്റ്റാ ക്രിസ്മസ് സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട മത്സരത്തിൻ്റെ നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കണം അതിനനുസരിച്ച് വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അച്ഛന്മാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ ക്രിസ്മസിൻ്റെ തിരുക്കർമ്മങ്ങൾ ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്നരയ്ക്ക് ശുശ്രൂഷകൾ ആരംഭിക്കുന്നു തുടർന്ന് പ്രദർശനം പ്രദർശനത്തിന് ഓരോ തിരികൾ കൊണ്ടുവന്നാൽ ഉപകാരം അതിനുശേഷം വിശുദ്ധ കുർബാന രാവിലത്തെ കുർബാന ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറര മണിക്ക് നമ്മുടെ പള്ളിയിലുണ്ടാകും ആറു മണിക്ക് അത്ഭുതപുരം പള്ളിയിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുക നമ്മളുടെ സി എൽ സി സംഘടന അംഗങ്ങൾ ക്രിസ്മസുമായിട്ട് അനു അനുബന്ധിച്ച് കുറച്ച് പരിപാടികൾ നല്ല പരിപാടികൾ ക്രമീകരിക്കുന്നുണ്ട് അവർ പുൽക്കൂടൊക്കെ തയ്യാറായി വരുന്നു അതോടൊപ്പം തന്നെ അവർ ക്രിസ്മസിൻ്റെ നമ്മുടെ വീടുകളിലേക്ക് കേക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് അവർ ഓർഡർ കൊടു സ്വീകരിക്കുന്നുണ്ട് ചെറിയ ഒരു പൈസയാണ് അവർ അതിന് അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓർഡർ കൊടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇന്നത്തെ ദിവസം തന്നെ കുർബാനയ്ക്ക് ശേഷം അവർ പുറത്ത് ഉണ്ടായിരിക്കും അവരുടെ കയ്യിൽ ഓർഡർ കൊടുത്താൽ അവർ വീടുകളിൽ എത്തിച്ച് നൽകും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ദിവസം നമ്മുടെ പാതിര കുർബാനയ്ക്ക് ശേഷം അവർ കുറച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടാകും ക്രിസ്മസ് ഗാനങ്ങളൊക്കെ ഉണ്ടാകും അതോടൊപ്പം കുറച്ച് ചെറിയ ക്രിസ്മസുമായിട്ട് ക്രിസ്മസ് ട്രീ പ്രോഗ്രാംസ് ഉണ്ടാകും ലക്കി ഡ്രോ പരിപാടികൾ ഞാൻ മനസ്സിലാക്കുന്നത് അല്പസ്വല്പം ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരു പാതിരാ കുർബാനയ്ക്ക് പത്തയ്യായിരം രൂപയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പത്തായിരം രൂപ നേർച്ചയിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും ക്രിസ്മസ് ഏറ്റവും മനോഹരമായിട്ട് നടക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കണം നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾക്കും അതൊരു നമ്മുടെ മക്കൾക്കൊരു പരിശീ ഒരു പ്രോത്സാഹനമാണ് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ നമ്മളെല്ലാ വർഷവും അതിരൂപതയിൽ ഉണ്ണീശോയ്ക്ക് ഒരു രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ നൽകാറുണ്ട് അതിന് ഒരു ചെറിയ മാറ്റം ഞാൻ നിർദ്ദേശിക്കുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ പള്ളിയുടെ ചികിത്സാ സഹായ പദ്ധതി വളരെ ഭംഗിയായിട്ട് നടത്തിയിരുന്നു അത് കോവിഡിൻ്റെ അന്തരീക്ഷത്തിൽ ഫാമിലി യൂണിറ്റുകൾ നമുക്ക് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് നമുക്കത് കുറഞ്ഞുപോയി സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഫണ്ട് തീർന്നിരിക്കുകയാണ് അത് റിസർവ് ഫണ്ടായിട്ട് വെച്ചിരുന്ന ഒന്ന് രണ്ട് എഫ് ഡികൾ ഉപയോഗിച്ചാണ് അത്യാവശ്യം വേണ്ടി വന്ന ആളുകൾക്ക് നമ്മൾ സഹായം നൽകിയത് അപ്പോൾ ഈ ജനുവരി മാസത്തോട് കൂടിയിട്ട് ഫാമിലി യൂണിറ്റുകളിൽ അത് നമുക്ക് തുടങ്ങാം എന്നാണ് ഏകദേശം ചിന്തിക്കുന്നത് എങ്കിലും ഈ ക്രിസ്മസിൻ്റെ സമയത്ത് നിങ്ങളൊന്ന് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ദോഷമില്ലാതെ നമുക്കത് ആരംഭിക്കാനായിട്ട് തുടങ്ങും എല്ലാ വർഷവും നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടല്ലോ അതിനെ ഒന്ന് ഒന്ന് ക്രമീകരിച്ചാൽ മതി ഈ പല പള്ളികളും ഈ ക്രിസ്മസിന് ഉണ്ണീശോയ്ക്ക് ഒരു രൂപ എന്നുള്ളത് ആ വീടിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു രൂപ എന്നുള്ളത് പക്ഷേ വിദേഹത്തിൽ പിതാവിൻ്റെ സമയത്താണ് അത് തുടങ്ങിയത് എന്നാണ് എൻ്റെ ഓർമ്മ പിതാവ് ഒരിക്കൽ പറഞ്ഞത് ഈ ഒരു രൂപ എന്ന് പറയണത് ഓരോ ആളുകളുടെയും ക്രിസ്മസിൻ്റെ പരിത്യാഗമാണ് അപ്പോൾ ഈ വീട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒരു ദിവസം ഒരു രൂപ എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അഞ്ച് പേരുള്ള ഒരു കുടുംബത്തിൽ ഒരാൾ ഇരുപത് പൈസയാണല്ലോ മാറ്റി വയ്ക്കണത് ഇരുപത് പൈസ ഇപ്പോൾ ആരും എടുക്കൂലല്ലോ ഒരു രൂപയാണല്ലോ മിനിമം എടുക്കണത് അപ്പോൾ ഒരാളുള്ള ഒരു വീട്ടിൽ ഒരു രൂപ ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് രൂപ ശരിയായി പക്ഷെ നാലാളുള്ളൊരു വീടാണെങ്കിലോ നാല് പേരും ഓരോ രൂപ മാറ്റി മാറ്റിവെച്ചാൽ അപ്പോൾ ഒരു ദിവസം നാല് രൂപയായി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നൂറ് രൂപയായി അപ്പോൾ അങ്ങനെയാണ് അത് ശരിക്ക് ചെയ്യേണ്ടത് അത് ഈ പ്രാവശ്യം നമ്മുടെ ഇടവക്കാർ ആ രീതിയിലൊന്ന് ചെയ്താൽ വളരെ നന്നാവും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഈ ക്രിസ്മസിൻ്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു ഭാഗം അതിരൂപതയ്ക്ക് കൊടുക്കാം അതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും ഈ ചികിത്സാ സഹായ പദ്ധതിയിലേക്ക് നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ചികിത്സാ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും നൽകാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് പരിഹരിക്കാനായിട്ട് സാധിക്കും അത് നമ്മൾക്ക് തന്നെ നമ്മുടെ ഇടവകയിൽ തന്നെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം വരുന്ന നല്ലൊരു പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്ന് ചിന്തിക്കാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രദ്ധിക്കുക വലിയ ഭാരമില്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു നമ്മൾ ഉണ്ണീശോയ്ക്ക് ഒരു രൂപ എന്നുള്ളത് നമ്മൾ ഓരോ കുടുംബാംഗങ്ങളെയും കണക്കാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ പ്രശ്നം തീർക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് സാധാരണ കവറുകളാണ് നൽകുന്നത് എന്നാൽ ഈ വർഷം അതിരൂപതയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനത്ത് നിന്ന് തന്നിരിക്കുന്നത് ഒരു കാടാണ് കാടിൻ്റെ ഒരു വശത്ത് നൽകിയിരിക്കുന്നത് ഈ ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൻ്റെ മറുവശത്ത് ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട് ഞാൻ ഇന്നലെ അത് വൈകുന്നേരമാണ് ലഭിച്ചത് ഞാനത് വായിച്ചു നോക്കി അപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ഈ ഒരു ദിവസങ്ങളിൽ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അത് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയല്ല മറിച്ച് നമ്മളുടെ സഭയിൽ നിലവിലുള്ള ആരാധന ക്രമസംബന്ധമായിട്ടുള്ള ചർച്ചകളെ സംബന്ധിച്ചുള്ള വിഷയമാണ് നമുക്കറിയാം പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ഇപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതിനെ ശക്തിയുക്തം നമ്മൾ നൽകുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നതിന് വേണ്ടി ആഗ്രഹിക്കണം അത് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ജനുവരി മാസത്തിൽ സിനഡ് നടക്കുന്നുണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു തീരുമാനം വരുന്നതിന് അത് തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കുറേ അച്ഛന്മാർ ആ രീതിയിൽ നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് കൊടുത്തുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ സഭയുടെ കാര്യങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് കമൻസുകൾ പറയും നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് കമൻസ് പറയും ആ പറയുന്നത് ചിലപ്പോൾ പിതാക്കന്മാർക്കെതിരെ പറയും ചിലപ്പോൾ അച്ഛന്മാർക്കെതിരെ പറയും അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ട് അവരുടെ മനസ്സിലൊരു നിഷേധാത്മകമായ ചിന്ത വളർന്നു വരും ചിലപ്പോൾ കടകളിലും നമ്മൾ സൗഹൃദ സംഘങ്ങളിലും ഒക്കെ ഈ രീതിയിലത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ സഭാത്മകമായിട്ട് ചിന്തിക്കേണ്ടതെന്നൊരു തെറ്റിദ്ധാരണയും നമുക്കുണ്ടാകും എന്നാൽ നമുക്ക് ഈ പ്രാവശ്യം അതൊന്നൊരു ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ആ പ്രാർത്ഥന കടലാസായി നമ്മളെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രാർത്ഥന നമ്മൾ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം നമ്മളുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഈ ആരാധനാക്രമ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ ന വൈദികരായാലും മെത്രാന്മാരായാലും സന്യസ്തരായാലും നമ്മളെല്ലാവരും ഓരോ ഭാവനങ്ങളിൽ നിന്ന് വരുന്നവരാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുറവുകൾ ഉണ്ടാകും വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാവും അപ്പോൾ അതിനെ ഒന്നിച്ചൊരു തീരുമാനമായിട്ട് മാറ്റുന്നതിൽ ചില സങ്കുചിതമായ സാഹചര്യങ്ങൾ നമ്മെ ചിലപ്പോൾ പരിമിതപ്പെടുത്തും അപ്പോൾ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനാ സഹായത്തിലൂടെ അല്പം ഒന്ന് സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ പുറത്തതിൻ്റെ കവ പ്രാർത്ഥന കടലാസ് വച്ചിട്ടുണ്ട് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റ്മാർ ഓരോ യൂണിറ്റിലേക്കും എത്ര എണ്ണം വേണം എന്ന് ഒന്ന് കണക്കാക്കി അത് കൊണ്ടുപോകണം അത് യൂണിറ്റിൻ്റെ എല്ലാ എത്തിക്കണം എന്ന് പ്രാർത്ഥിക്കണം ഏതെങ്കിലും കാരണവശാലോ ഏതെങ്കിലും യൂണിറ്റുകൾക്ക് തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് പറഞ്ഞാൽ മതി ഞാൻ ചോദിച്ച് വാങ്ങിച്ചു തരാമെന്നായിരിക്കും നമുക്കൊന്ന് ആ രീതിയിൽ ഈ ഈ പ്രശ്നത്തെയും ഈ സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനായിട്ട് നമ്മുടെ ഇടവക തലത്തിലൊന്ന് പരിശ്രമിക്കാം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതും കഴിഞ്ഞ ദിവസവും പള്ളിയും പരിസരങ്ങളും വൃത്തിയാക്കുകയും ചെയ്ത സെൻസബാസ്യൻസ് യൂണിറ്റിലെ അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു അടുത്ത ആഴ്ചയിൽ നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസമാണല്ലോ ആഴ്ച അപ്പോൾ അതുകൊണ്ട് കാഴ്ച സമർപ്പണം അടുത്ത ഉണ്ടായിരിക്കില്ല എന്ന് പ്രത്യേകം അറിയിക്കണം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം സമാപന പ്രാർത്ഥനയിൽ പുഷ്പരി പള്ളിയുടെ ഭാഗം നാഴിയമ്പാറ ആൻഡുവിൻ്റെയും മാനിയുടെയും മനുഷ്യൻ്റെയും ഈ പള്ളിയുടെ ഭാഗത്തേക്കേക്കര ആളുകാരൻ ആളുകാരൻ പോലൂസിൻ്റെയും മേരിയുടെയും മകൾ ദിവേവിയും ഈ പള്ളിയുടെ ഭാഗത്ത് എണ്ണിപ്പറമ്പിൽ പോലൂസിൻ്റെയും റോസിൻ്റെയും മകൾ ആൻസനും മാളപ്പള്ളിപ്പുറം പള്ളിടവ കൈതാരൻ ചാക്കോയുടെയും റോസിലയുടെ മകൻ പ്രിൻസിയും കണ് കണ്ടന്നൂർ പള്ളിടവ ഇളക്കേങ്കിൽ വറീസിൻ്റെയും ജോബിയുടെയും മകൻ പ്രിൻഡോയും ഈ പള്ളളവ മഞ്ഞപ്രകാരൻ ജോബിയുടെയും ഷീനയുടെയും മകൾ ജോമോളും ഈ പള്ളളവ വടക്കൻ നിറ്റീലുടേയും പ്രിൻസിയുടെയും മകൻ ഇവാനും ചാലക്കുടി പള്ളിടവ വടക്കൻ തോമസിൻ്റെയും റാണിയുടെയും മകൾ റോസ്മോളും ഈ പള്ളിയളവ മാളേക്കൽ ജെയിംസിൻ്റെയും റോസിലിയുടെയും മകൻ നിഖിലും അമരാവതി പള്ളിയളവ മണത്തുരുത്ത് സന്ധ്യാവിൻ്റെയും എൽസിയുടെയും മകൾ ട്രീസയും തമ്മിൽ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു